ഹലോ, നമസ്കാരം. ഞാൻ അഞ്ജു അബ്രഹാം. ഫൺസ്കൂപ്പ് സ്റ്റുഡിയോസിന്റെ ടോക്ക് വിത്ത് അഞ്ജുവിൽ ഇന്ന് എല്ലാം സെറ്റാണ് ടീമാണ് നമ്മളോടൊപ്പം ചേരാൻ പോകുന്നത്. ഞാനാണ് എല്ലാം സെറ്റാക്കുന്നത്. നിങ്ങളൊന്നും മിണ്ടാതെ ഇവിടെ അപ്പോ നമുക്ക് അവരെ എല്ലാവരും പരിചയപ്പെടാം. ഇത് ഡയറക്ടർ വിനു ചേട്ടൻ, ഇത് ആക്ടർ ഷൈജു ചേട്ടൻ, ക്യാമറമാൻ അമൽ, രേഷ്മ ആൻഡ് അനന്തു. അപ്പോ എല്ലാം സെറ്റാണ് നവംബർ 4th തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവരോട് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം. എല്ലാം സെറ്റാണോ? ഓക്കെ വിനു ചേട്ടാ, അപ്പോ ഇന്ന് ഞാൻ ഇന്ന് ശ്രദ്ധിക്കുകയായിരുന്നു, നമ്മളിവിടെ വന്നതിന് ശേഷം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് എല്ലാവരും വായിന്ന് വരുന്ന ഒരു വാക്കാണ് സെറ്റാണ്, സെറ്റാണ്, സെറ്റാണ്. അപ്പം എങ്ങനെയാണ് ഈ ടൈറ്റിലോട്ട് എത്തിയത്? സെറ്റ് എന്ന് നമുക്ക് ടൈറ്റിൽ ഇടാം എന്ന് ഞാൻ പറയുന്ന സമയത്ത് കൺട്രോളർ ഹോച്ചുമിനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം സെറ്റാണ് എന്ന് ഇടാം എന്ന് പറയുന്നത് കൺട്രോളർ ആണ്. അങ്ങനെ ഹോച്ചുമിൻ ആണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ടൈറ്റിലിന്റെ ഫുള്ള് ക്രെഡിറ്റ് പോകുന്നത്. എന്താണ് എല്ലാം സെറ്റാണെന്ന് പറയുന്ന സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം? ശരിക്കും എല്ലാം സെറ്റാണെന്ന് പറയുന്നത് ഒരു സിനിമ സെറ്റിൽ നടക്കുന്ന ഒരു ദിവസത്തെ രാവിലെ 7 മുതൽ രാത്രി 9 വരെയുള്ള സിനിമാക്കാരുടെ കഥയാണ്. ഒരു ക്യാമറമാൻ എന്നുള്ള നിലയ്ക്ക് അമൽ അവിടെ നേരിട്ടിരുന്ന ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഈ കഥ നടക്കണ ഒരു ദിവസത്തെ കഥയാണ്, പിന്നെ ഒരു വീട്ടിലാണ് നടക്കുന്നത്. പിന്നെ എനിക്ക് പുറത്തേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ സൺലൈറ്റ്, പിന്നെ റിപ്പീറ്റൻസ് വരുന്ന ഫ്രെയിമുകൾ, അതൊക്കെ ഭയങ്കര വിഷയമായിരുന്നു. അപ്പോൾ ഒരു ആദ്യത്തെ ഒരു 2-3 ദിവസം നല്ല ടെൻഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഷൂട്ടിന് മുമ്പുള്ള ടെൻഷൻ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഇല്ലാണ്ടായി പോയി. കാരണം ആ ലൊക്കേഷൻ അത്രയും അടിപൊളിയായിരുന്നു. അപ്പൊ ആ ലൊക്കേഷനാണ് ഈ പടത്തിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് വേണം പറയാൻ. സിനിമയിലെ നായകൻ എന്താ പറയാനുള്ളത് നോക്കാനേ നമുക്ക്. അനന്തു, ഒരു ഗോഡ് ഫാദർ ഒന്നും ഇല്ലാതാണ് മൂവിയിലേക്ക് വരുന്നത് അല്ലെ? ജസ്റ്റ് ഒരു ആക്ടിംഗ് കോഴ്സ് പഠിക്കുന്നു, അത് കഴിഞ്ഞ് സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നം എപ്പോഴാണ് അനന്തുവിന് മനസ്സിൽ കയറിയത്? ഞാൻ ആക്ച്വലി ഞാനൊരു 9-ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് എനിക്കിങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ നമ്മള് വീട്ടിലിരുന്ന് സിനിമ വാട്സ്ആപ്പ് കാണുമ്പോഴത്തേക്കും ഒത്തിരി കൊതിക്കുമായിരുന്നു. ഇതേപോലെ ഒരു വേദിയിൽ എനിക്ക് വേറെ ഈ ഗെയിംസ്, സ്പോർട്സ് അതിലോടൊന്നും എനിക്കൊരു താല്പര്യം തോന്നിയിട്ടില്ല. അപ്പോ ഇങ്ങനെ എന്റെ അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു, അദ്ദേഹം നല്ലൊരു ആക്ടറായിരുന്നു, മീൻസ് നാടകം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ കോളേജിലൊക്കെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ചെറിയ ചെറിയൊരു കഴിവുകളൊക്കെ, ചെറിയ കഴിവുകളൊക്കെ എന്നിലേക്ക് വന്നിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. ഷൈജുന്റെ ക്യാരക്ടർ എന്താണ് ഇതില്? ഞാനാണ് എല്ലാം സെറ്റാക്കുന്നത്. എല്ലാം തികയാത്തൊരു ഫിലിം സെറ്റാക്കാൻ നോക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. നമുക്ക് രേഷ്മയിലോട്ട് വരാം. ഹായ് രേഷ്മ, എങ്ങനെയാ സെറ്റല്ലേ? എന്തായിരുന്നു രേഷ്മയുടെ ക്യാരക്ടർ? എല്ലാം സെറ്റാണിൽ എന്തായിരുന്നു രേഷ്മയുടെ ക്യാരക്ടർ? അതെ, അപ്പൊ എങ്ങനെയാണ് രേഷ്മ ഈ ഒരു സിനിമയിലേക്ക് എത്തിച്ചേർന്നത്? അത് രണ്ടുപേരാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്, അയ്യൂബേട്ടനും മധുവങ്കളും. അവര് വഴിയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല, പെട്ടെന്നായിരുന്നു എനിക്ക് ഇങ്ങനെ കോള് വന്നത്, ഇങ്ങനെ ഒരു സിനിമയുണ്ട് ചെയ്യാമോ. അപ്പൊ എനിക്കാകെ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായില്ല ആദ്യം. എനിക്കൊന്നും അറിയില്ല, എന്റെ ഫസ്റ്റ് ഫിലിം ആണ്, എനിക്ക് സിനിമനെ പറ്റിയൊന്നും കാര്യമായിട്ട് അറിയില്ല. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് നീ ട്രൈ ചെയ്ത് നോക്ക്, അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്, അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്ത് നീ ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെയെന്നൊക്കെ. അങ്ങനെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ക്യാമ്പിൽ വന്ന് എന്റെ ഫിക്സ് ആയിരുന്നില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ ശരിക്കും ഒരു മെയിൽ ക്യാരക്ടർ, മെയിൽ ആയിരുന്നു ചെയ്യേണ്ടിരുന്നത്. പിന്നെ കറങ്ങിട്ടിരുന്നു. ഇപ്പം പഴയ കാലത്തെ അപേക്ഷിച്ച് കുറേയും കൂടെ ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാർ, അതായത് പെൺകുട്ടികൾ ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ ക്യാമറ അസിസ്റ്റന്റ് എന്ന് പറയുന്ന വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ട് കാണത്തില്ല അല്ലെ, അവർ കടന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. അപ്പൊ ഒരു ഈ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ച സമയത്ത് ആ ക്യാരക്ടറിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് രേഷ്മ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടാവും? അതായത് ഇപ്പൊ ഒരു തൊപ്പിയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ കയ്യിലൊരു കാർഡ്ബോർഡ് ഒക്കെ നടക്കുന്ന കഥാപാത്രം പക്ഷെ നന്നായിട്ട് രേഷ്മ ഇത് ചെയ്തു. അവസാനം അവസാനമായിട്ടേ ഈ റിയൽ ആയിട്ടുള്ള
ഈ അസിസ്റ്റന്റിന്റെ വർക്കില്ലേ, അത് വരച്ചതില്ലേ? സീരിയസ്? ചാലഞ്ചസ് ഞാൻ പൊതുവെ ഒരു മടി പിടിച്ച ഒരു ക്യാരക്ടറാണ് ഞാൻ. എന്റെ സ്വഭാവം ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരു ജോലിയാണ് ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാല്. പിന്നെ ഈ പറഞ്ഞ സെറ്റില് ശ്രീജിത്ത് ഏട്ടൻ നമ്മുടെ പുള്ളിനാണ് കൂടുതലും പ്രിഫറൻസ് എടുത്തേക്കുന്നത്, കാരണം പുള്ളി ഭയങ്കര എനർജറ്റിക്. ഈ സിനിമയിൽ ഇപ്പം നമുക്കൊരു ആളെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വന്നപ്പോ തന്നെ വിൻസെന്റിന്റെ അടുത്ത് പറടാ നീ ശ്രീജിത്തിനെ നോക്കിക്കോ. ശ്രീജിത്ത് കാരണം ആർട്ട് ഡയറക്ടർ ആണ് പുള്ളി. പുള്ളിയാണെങ്കിൽ ഇപ്പോ ഭയങ്കര ഇതായിട്ടുള്ള നല്ല പണിയെടുക്കാൻ മൈൻഡായിട്ടുള്ളവർക്കുള്ള ജോലിയാണ് ആർട്ട് ഡയറക്ടർ. അമലെ ഇവരെല്ലാരും ഇങ്ങനെ ഭയങ്കര വൈബുള്ള തകർപ്പ് പിള്ളേരാണ് അല്ലെ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ സെറ്റിൽ ഇവരെയൊക്കെ ഒന്ന് ഇരുത്തുക എന്ന് പറയുന്നത്? അമലിന്റെ ടാസ്ക് ആയിരുന്നത് വിനിച്ചേട്ടനായിരുന്നു അതിന്റെ ഹെഡ് മാസ്റ്റർ. അല്ല വിനിച്ചേട്ടൻ ഈ പറഞ്ഞ കൗണ്ടറിന്റെ ഒരു ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ വിനിച്ചേട്ടൻ കൂടെ മുന്നേ വർക്ക് ചെയ്തല്ലോ, പക്ഷെ അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ ഇത്ര ബഡ്ജറ്റഡ് ആയിട്ടോ ഒരു വർക്കൊന്നുമില്ല. അപ്പം ഒരു ക്യാമറമാനും ഡയറക്ടറും തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ടാവണ തന്നെ ആ പടത്തിൽ നിന്ന്. ഞങ്ങള് അത് മുമ്പ് വർക്ക് ചെയ്യുന്ന അമല് ഈ സിനിമയിൽ വരുന്നത് അങ്ങനെയാണ്. ആക്ച്വലി ഞാൻ ഈ അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറെ ക്യാമറമാന്മാരെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ ആളുകളാ എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ എന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് പോകാനായിട്ട് കുറെ ആളുകൾ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകളിൽ പലരും പല രീതിയിൽ എൻഗേജ്ഡ് ആവുകയും പിന്നെ അത് മാത്രമല്ല ഈ സിനിമ തുടങ്ങുന്നതിന് കുറച്ച് മാസങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വേറെ കുറെ വർക്കുകൾ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോ അമല് ഈ എന്തായാലും എനിക്ക് അന്നേ എനിക്ക് ഉറപ്പാണ് അമല് നാളെ നല്ലൊരു ക്യാമറമാനായിട്ട് അറിയപ്പെടും. ശൈജു ചേട്ടൻ ടെലിവിഷനിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലും ഒക്കെയാണ് ചേട്ടന്റെ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഇത്. സിനിമ എന്ന് പറയുന്ന ഒരു ലക്ഷ്യമായിരുന്നിരിക്കാം ഏറ്റവും വലുതായിട്ട് മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് ചേട്ടൻ എന്താണ് ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പം ആ ഒരു ടെലിവിഷനും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ എന്ത് പറയും? ഇതിപ്പോ എന്റെ ഒരു 10-20 പടമാണ്. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പടങ്ങളും ഈ പടവും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് മറ്റൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് പറയും ഇതിങ്ങനെ ക്യാരക്ടർ ഇത് ഇത്തിരി കോമഡിയുടെ സംഭവങ്ങളും എലമെന്റൊക്കെ ഇടണം എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എന്താണോ അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഒരു കോമഡി ആയിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊന്നും അല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കാണുന്നവർക്ക് എങ്ങനെയാ കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് സംഭവം. പക്ഷെ ഞാൻ ചെയ്തിരിക്കുന്നത് എന്നെ കണ്ട് ചെയ്യിച്ചിരിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്താണോ അയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ അതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിനകത്ത് കാണുന്നവർക്ക് അതിനകത്ത് അയാളുടെ പ്രവർത്തനം കോമഡി ആണെങ്കിൽ നമ്മൾ ഓക്കെ. അതിപ്പം ടി വി കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും അത് ഓർണമായിട്ട് ഏറ്റെടുത്ത് പറയാനാണ് ഈ ബുദ്ധിമുട്ട്. കാരണം വെച്ചാ ഒത്തിരി രസങ്ങളാണ് രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാല് ചെറിയൊരു സീൻ അത് ഇപ്പൊ നമുക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സെറ്റിനകത്ത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയില് അങ്ങനെ ഞങ്ങളോട് ആരോടും പെരുമാറിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരുന്നാലും ഇവിടെ സത്യമാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ മിണ്ടാതിരിക്കും ഇവിടെ കാര്യം. കാരണം എല്ലാരും ഞാൻ പറഞ്ഞില്ലേ കുടുംബം പോലെ ഒന്നേ. അപ്പം ഇവിടെ ഒരു സീൻ ചെയ്തോണ്ടിരിക്കുവാണെങ്കിൽ ആണെങ്കിലും ഇവിടെ എന്തൊരു സാധനം പറഞ്ഞ എല്ലാരും കൂടെ ചിരി തമാശ എന്നാ ഇദ്ദേഹം എന്നാ വിളിച്ചിട്ട് സൈലൻസ് ഒന്ന് പറഞ്ഞാൽ തീരാന്ന് കേട്ടില്ലേ? പക്ഷെ ഇദ്ദേഹം എന്റെ കൂടെ അല്ല നിങ്ങൾ നോക്കി പറഞ്ഞിട്ടേ അമലും അവിടുന്ന് ക്യാമറ വെച്ച് നിന്ന് ചെയ്തിട്ട്
അങ്ങനെ പറയണ സെറ്റായിരുന്നു. അപ്പൊ അതുകൊണ്ട് അല്ലേ ഉത്സവം പോലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സബ്ജക്ട് അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ അതിലും അതേപോലെ തന്നെ വേറെ സബ്ജക്ട് നമ്മളെ പടത്തിന്റെ ബിഹൈൻഡ് സീൻ നടന്നിട്ടില്ല. അല്ല ഇവര് അതുപോലെ തന്നെ ഈ ക്യാമറ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഇവര് രണ്ടുപേരെ കോംബോ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയാം, ഞങ്ങളുടെ ഈ പടത്തിന്റെ നമ്മളിപ്പോ ചെയ്ത എല്ലാം ചിത്രാണിന്റെ പ്രിവ്യൂ ഇവിടെ ഞങ്ങളെല്ലാരും പടം കാണാൻ വന്നപ്പം ഇവരുടെ അടുത്ത പടത്തിന്റെ ട്രെയിലറുകളെ കാണിച്ചിട്ട് അവര് വിട്ടു. അതായത് ഈ പടത്തിന്റെ പ്രിവ്യൂ കാണാനായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോ ഞങ്ങളറിയാതെ അടുത്ത പടം ചെയ്തിട്ട് അതിന്റെ ട്രെയിലറും കൂടെ ഞങ്ങളെ കാണിച്ചിട്ടാണ് വിട്ടത്. അപ്പൊ അവര് ആ കോമ്പറേഷൻ ആ കോംബോ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അവരെ കോംബോ മാത്രമല്ല അവർ അവർ ഫോക്കസും ഇനി വരാൻ പോകുന്ന പ്രോജക്ട് പുള്ളിയൊക്കെ തീരുമാനിക്കുന്നത്. ഒന്ന് രണ്ടോ മൂന്നാല് പടം വരാനുണ്ട്, ഇറങ്ങാനുണ്ട്. സൗദി വെള്ളക്ക പിന്നെ മറ്റേ ശബ്ദം എന്തോ ശബ്ദം വന്നു. ഇതെന്താ ചേട്ടാ, ഇതൊരു ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലമാണ്, കണ്ടില്ലേ ഞങ്ങള് ഫിലിം പ്രൊമോഷന്റെ എടുത്തോണ്ടിരിക്കയാണ്. ഇവിടെ എന്താ ചേട്ടൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നേ? ഇതിപ്പോ കഴിഞ്ഞില്ലേ, എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സിനിമ റിലീസിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി അടുത്ത സെറ്റ് ആവുമ്പോ നമുക്ക് തീർച്ചയായിട്ടും ഒരു ചാൻസ്. എങ്ങനെ മറക്കാം, ഞങ്ങൾ ഇത്രയും വലിയ പരിപാടി അതെ തീർച്ചയായിട്ടും മറക്കാം. അതെ ചേട്ടാ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇല്ലാണ്ടായി കേട്ടോ, ടെൻഷൻ ആയിപ്പോ എനിക്ക്. അതെങ്ങനെ ഇവിടെ തന്നെ ഈ സ്ഥലത്ത് തന്നെ ഞാൻ ക്ഷമ പറയാം, പക്ഷെ പുള്ളിയുടെ ഒരു പാഷൻ നമ്മൾ കാണാതെ പോകരുതല്ലോ. ഇത് പാഷൻ അല്ലേ, എനിക്ക് ഉള്ള സിനിമയിൽ കട്ടായി പോകുന്ന സംശയമില്ല, കാരണം ചെയ്ത സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് വന്നിരിക്കുമ്പോഴാണ്. ഒരു കാര്യം പറയട്ടെ, എന്തായാലും ഈ സിനിമ ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞു, റിലീസിന് റെഡി ആവുകയാണ്. അപ്പൊ പടം കാണാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ അടുത്ത സിനിമ വരുമ്പോ എന്തായാലും അമലിനെ ഞങ്ങൾ പരിഗണിക്കും. അപ്പൊ എല്ലാം സെറ്റാണ്, അല്ല അല്ല പടത്തിന്റെ പേരാണ് എല്ലാം സെറ്റാണ്. ഓക്കെ എന്നാ ശരി. ഇതെല്ലാം പറഞ്ഞേക്കാം, നമുക്ക് സീരിയസ് ആയിട്ട് നമ്മുടെ സംസാരത്തിലോട്ട്, നമ്മള് ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യങ്ങളും. എന്നാലും ഇങ്ങനെ ചോദിച്ചു പിടിച്ച് അറിഞ്ഞിവിടെ വന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. അതല്ലേ ഇത്, അതിനെ ശരിക്കും പുള്ളിയുടെ ഒരു പാഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പുള്ളിയുടെ ഹാർഡ് വർക്ക് അല്ലേ, അത് അന്വേഷിച്ച് കണ്ടെത്തി വരികയാണല്ലോ പുള്ളി. ഇതുപോലത്തെ ഒരു വെറൈറ്റി നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. രേഷ്മയും പറഞ്ഞല്ലേ, നമുക്ക് എന്റെ ക്യാരക്ടർ ഇപ്പോഴും പുള്ളിക്കാരി അത് ഫീമെയിൽ ആണോ കാരണം മാറ്റിയെന്നൊക്കെ ഓർത്തിരിക്കുക. രേഷ്മ രണ്ട് ബൾബ് കത്തിയിട്ടാണ് സെറ്റിലാണല്ലോ. അതെ, എന്തുകൊണ്ട് പ്രേക്ഷകര് ഈ സിനിമ കാണണം? പ്രേക്ഷകര് ഈ സിനിമ കാണണം എന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സിനിമ അല്ല, പ്രൊഡ്യൂസറെ രക്ഷിക്കുക ബിസിനസ് ഘടകമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് അത് മാറ്റി നിർത്തിയിട്ടൊന്നുമില്ലല്ലോ.
ഇപ്പൊ രേഷ്മ സി എച്ച് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ പണം മുടക്കി പണം ചെയ്തതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത് സംസാരിക്കുന്നത്. ഇതിൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പക്ക എന്റർടൈനറാണ്. ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വയസ്സുള്ള കുട്ടിയും ഒരു 50 വയസ്സ് പ്രായമുള്ള ഒരാളും ഒരുമിച്ചിരുന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത് കുടുംബസമേതം ഈ സിനിമ വന്ന് കാണാം എന്നുള്ളതാണ്. ഒരു എന്താണ് ഒരു ഡബിൾ മീനിങ്ങുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ഇതുമില്ലാത്ത ഫുൾ എന്താണ് ഫണ്ണായിട്ടുള്ള ഒരു എന്റർടൈനറാണ്. പാട്ടുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതിലെ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനത്തെ പാട്ടൊക്കെ വേണമെന്ന് വിളിച്ചിട്ട് ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? മ്യൂസിക് ചെയ്തിരിക്കുന്നത് പി എസ് ജയഹരി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളി ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അതിരല്ല പവിഴമഴ എന്ന് അപ്പോ ജയഹരിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതില് ഒരു പാട്ട് എന്ന് പറയുന്നത് ഒരു ഡ്യുവേറ്റ് ആണ്. അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പാട്ട് പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനും സിത്താരയും ചേർന്നാണ്. അവര് നമുക്കറിയാലോ എത്രയോ പാട്ടുകൾ പാടി കഴിഞ്ഞിട്ടാണ്, പക്ഷെ ഇതിൽ ആദ്യമായിട്ടാണ് ഞാൻ ഡ്യുവേറ്റ് പാടുന്നത് ഈ സിനിമയിൽ. ഫസ്റ്റ് പാട്ടാണ്. സോ അപ്പം സിനിമയ്ക്കുള്ളിലെ ആ സിനിമ കഥ കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും, ഞാൻ കാത്തിരിക്കുകയാണ്, പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നവംബർ 4 എല്ലാം സെറ്റ് ആണോ?